ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، كل بدعة ضلالة. أيها الناس، أوصيكم وإياي بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൽ തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖികളായി ജീവിക്കുവാനും മരിക്കുവാനും പടച്ചുതമ്പുരാൻ നമുക്കെവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സഹാബികളോട് ചോദിക്കുകയുണ്ടായി. അബൂദാവൂദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ റസൂലുള്ള ചോദിക്കുന്നു, അലാ അദുല്ലുക്കും അലാ അഫ്ളൽ മിൻ ദർജത്തി സ്വലാത്തി വസ്സദഖ. അനുജന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഞാൻ നമസ്കാരത്തെക്കാളും നോബിനേക്കാളും സദഖയേക്കാളുമൊക്കെ ശ്രേഷ്ഠമായ ഒരു കാര്യത്തെ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെ. ഫാലു ബലാ യാ റസൂലുള്ള. സഹാബികൾ പറഞ്ഞു, ഞങ്ങൾക്കത് പറഞ്ഞു തരൂ റസൂലുള്ള. ഖാല ഇസ്ലാഹു ദാത്തിൽ ബൈനി ഫഇന്നൽ ഫസാദ ദാത്തിൽ ബൈനി ഹിയൽ ഹാലിഖ. ജനങ്ങൾക്കിടയിൽ ബന്ധങ്ങൾ നന്നാക്കി തീർക്കലാണത്. അവർക്കിടയിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അത് വടിച്ചു കളയുന്നതാണ്. ലാഖൂൽ ഇന്നഹ തഹലിക്കുഷാർ ഉലാഖിൻ തഹലിക്കുദ്ദീൻ. ആ വടിച്ചു കളയൽ കൊണ്ട് ഉദ്ദേശിച്ചത് മുടിയേയല്ല, ദീനിനെ തന്നെ അത് വടിച്ചു കളയും, ഇല്ലായ്മ ചെയ്തു കളയും. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയായിക്കൊണ്ട് അപ്രകാരം പ്രവർത്തിച്ചാൽ വലിയ പുണ്യപ്രവൃത്തിയായിക്കൊണ്ട് നമസ്കാരത്തിനേക്കാളും നോമ്പിനേക്കാളും സദഖയേക്കാളുമൊക്കെ ഉത്തമമായ ഒരു സൽക്കർമ്മമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നതാണ്, നിങ്ങളുടെ ബന്ധങ്ങൾ, നമുക്കിടയിലുള്ള ബന്ധങ്ങൾ വളരെ ഊഷ്മളമാക്കി തീർക്കുക. മനുഷ്യബന്ധങ്ങളെ നന്നാക്കി തീർക്കുവാൻ ഖുർആനിൽ ഒരുപാട് ഇടങ്ങളിൽ അത്തഖുല്ലാഹ വാസ്ലിഹു ദാത്ത ബൈനിക്കും, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ സൂറ അൻഫാലിലും മറ്റിടങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് വായിക്കാൻ കഴിയും. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, മനുഷ്യർക്കിടയിലുള്ള ബന്ധങ്ങളെ നന്നാക്കുക. അങ്ങനെ ഒട്ടനവധി സ്ഥലങ്ങളിൽ വിശ്വാസികളെ ഉണർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് നമുക്കിടയിലുള്ള ബന്ധം എന്ന് പറയുന്നത്. എന്നാൽ ദൌർഭാഗ്യകരമെന്ന് പറയട്ടെ, അത് വളരെ മോശമായ അവസ്ഥയിലേക്ക്, വെറുപ്പും വിദ്വേഷവും സമൂഹത്തിനിടയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിനിടയിൽ, സമൂഹത്തിനെതിരിൽ നമുക്കിടയിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വ്യത്യസ്ത വിഭാഗങ്ങൾ തമ്മിലുള്ള പരസ്പര പോരും വാഗ്വാദങ്ങളും അകൽച്ചകളും, ഒന്നിച്ചു നിൽക്കേണ്ട സമയങ്ങളിൽ പോലും മറ്റുള്ളവനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന, അവനാണ് കുഴപ്പക്കാരൻ എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് നമ്മുടെ സർവനാശം വിളിച്ചു വരുത്തുന്ന തരത്തിലുള്ള പ്രസ്താവനകളും പ്രസംഗങ്ങളൊക്കെ നടത്തിക്കൊണ്ടൊക്കെ നമുക്കിടയിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ, ബന്ധങ്ങളെ അകറ്റിക്കൊണ്ടിരിക്കുക. ഇത് മുതലെടുത്തുകൊണ്ട് മറ്റു വിഭാഗങ്ങളും, അതോടൊപ്പം തന്നെ മുസ്ലിം സമൂഹത്തിനെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുവാനും ഒരു വെറുക്കപ്പെട്ട ഒരു വിഭാഗമാക്കി തീർക്കുവാനും വേണ്ടിയിട്ടുള്ള വളരെ വലിയ ശ്രമങ്ങൾ സൂക്ഷ്മതലത്തിൽ പോലും നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്.
ഹൈന്ദവ മുസ്ലിം സമൂഹത്തിനിടയിൽ ഇത് കുറേയേറെ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ക്രൈസ്തവ മുസ്ലിം സമൂഹത്തിനിടയിലേക്ക് ഈ വെറുപ്പ് ആഴത്തിൽ പടർത്തുവാനുള്ള ശക്തമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ വിടവുകൾ ഉണ്ടാക്കി തീർക്കുക, രാഷ്ട്രീയപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് സമൂഹത്തിനെ ഭിന്നിപ്പിച്ചുകൊണ്ട് മുതലെടുക്കുക എന്നുള്ള തന്ത്രം ഭരണകക്ഷികൾ തന്നെ സ്വന്തം ജനതയെ സ്നേഹത്തോടെ ഐക്യത്തോടുകൂടിയുള്ള ഒരു ജനതയാക്കി തീർക്കാൻ ബാധ്യതയുള്ള ഭരണകൂടം തന്നെ അവരെ അകറ്റിക്കൊണ്ട് അതിൽ നിന്നും നേട്ടം കൊയ്യുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുമ്പോൾ മുസ്ലിം സമൂഹത്തിന്റെ ദൌത്യം വളരെ വലുതാണ് എന്ന് മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് രണ്ട് സർട്ടിഫിക്കറ്റുകളാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഒന്ന് കുന്തും ഖൈറ ഉമ്മ, നിങ്ങൾ ഉത്തമ സമൂഹമാണ്. ഉഖ്രിജത്തു ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ, ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഉത്തമരായ സമൂഹം. ആ സമൂഹത്തിനിടയിൽ നന്മ വളർത്തുവാനും തിന്മക്കെതിരെ പോരടിക്കുവാനും ബാധ്യതയാക്കപ്പെട്ടൊരു സമൂഹം ഒന്നാമത്തെ സർട്ടിഫിക്കറ്റാണ്. രണ്ടാമത്തത് ഉമ്മത്തം വസത്ത, മധ്യമ സമൂഹമാണ്. നല്ല നിലപാടുകളുള്ള, തീവ്രതയിലേക്ക് പോകാത്ത ഒരു സമൂഹം. ഈ രണ്ട് സർട്ടിഫിക്കറ്റുകൾ നൽകിയ ഒരു പ്രബോധക സമൂഹമാണ് മുസ്ലിം സമൂഹം എന്ന് പറയുന്നത്. നമ്മളോട് ഖുർആൻ പറഞ്ഞു തരുന്ന ഒരു വർത്തമാനമുണ്ട്. സൂറ ആലു ഇമ്രാനിലെ 186-ാമത്തെ വചനത്തിൽ ലാ തുബ്ലൗന്ന ഫി അംവാലിക്കും വ അൻഫുസിക്കും വല തസ്മഉന്ന മിനല്ലദീന ഊത്തുൽ കിതാബ മിൻ ഖബ്ലിക്കും വ മിനല്ലദീന അശ്റകു അദൻ കസീറ വ ഇൻ തസ്ബിറു വ തത്തഖു ഫ ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ ലതുബ്ലൗന്ന ഫി അംവാലിക്കും വ അൻഫുസിക്കും, നിങ്ങളുടെ സമ്പത്തിലും ശരീരത്തിലും. നമ്മുടെ സമ്പത്തുകൾ പലതരത്തിലും നഷ്ടപ്പെട്ടു പോകുന്ന, അല്ലെങ്കിൽ ഭരണകൂടം തന്നെ ഇതൊക്കെ പിടിച്ചെടുക്കുന്ന തരത്തിൽ പലതരത്തിലുള്ള നാശങ്ങൾ നമുക്ക് വരുത്തുന്ന രൂപത്തിൽ, നമ്മളുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാക്കി കളയുന്ന രൂപത്തിലുള്ള വലിയ പരീക്ഷണങ്ങൾ നേരിടും. ശാരീരികമായ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കും. ചിലപ്പോൾ ജയിലുകളിൽ പിടിച്ചുകൊണ്ടിട്ടേക്കാം, കാരാഗ്രഹങ്ങളിൽ അടക്കപ്പെട്ടേക്കാം, അല്ലെങ്കിൽ കൊന്നുകളഞ്ഞേക്കാം, കൊടിയ പീഡനങ്ങൾ മർദ്ദനങ്ങൾ സഹിക്കേണ്ടി വന്നേക്കാം. വല തസ്മഉന്ന മിനല്ലദീൻ ഊത്തുൽ കിതാബ മിൻ ഖബ്ലിക്കും വ മിനല്ലദീൻ അശ്റകു അദൻ കസീറ, വേദക്കാരായ ആളുകൾ, വേദം നൽകപ്പെട്ട മുൻ വിഭാഗങ്ങൾ, യഹൂദ ക്രൈസ്തവ അങ്ങനെയുള്ള വിഭാഗങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ വെനല്ലദീൻ അശ്റഖു മുശ്രിക്കുകളായിട്ടുള്ള ആളുകൾ, ബഹുദൈവാരാധകരായിട്ടുള്ള ആളുകളിൽ നിന്നും, അതായത് ഇസ്ലാമേതര ശക്തികളിൽ നിന്നും മുസ്ലിം സമൂഹത്തിന് ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. മോശപ്പെട്ട വർത്തമാനങ്ങളും ആരോപണങ്ങളും നേരിടേണ്ടി വരും. വെറുക്കപ്പെട്ട ഒരു സമൂഹമാക്കി തീർക്കുവാൻ വേണ്ടിയിട്ട് അവരുടെ കുതന്ത്രങ്ങൾ ആ രൂപത്തിൽ മുസ്ലിം സമൂഹത്തിനിടയിലുള്ള, മുസ്ലിം സമൂഹത്തെക്കുറിച്ചുള്ള പ്രചാരണങ്ങൾ, തെറ്റായ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ട് സമൂഹത്തിൽ മുസ്ലിങ്ങൾക്ക് ഒരുപാട് പ്രതിസന്ധികൾ സൃഷ്ടിക്കും. അതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ജിഹാദുകളെക്കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവരിത്തരക്കാരാണ് എന്ന് സമൂഹത്തിൽ ആ ഒരു ബോധമുണ്ടാക്കിക്കൊണ്ട് അടുപ്പിക്കാൻ കൊള്ളരുതാത്തൊരു വർഗമാണ് എന്ന ഒരു ചിന്ത, അത്തരക്കാരൻ ഒരു അയൽവക്കത്ത് പോലും ഉണ്ടായിത്തീരാൻ പാടില്ല എന്ന തരത്തിലുള്ള ഒരു ബോധം സമൂഹത്തിലേക്ക് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, കുടില ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. ഇതൊക്കെ മുസ്ലിം സമൂഹം ഫേസ് ചെയ്യേണ്ട സംഗതിയാണെന്നാണ് ഖുർആൻ പറയുന്നത്. ഇതൊക്കെ ഇതിനു മുമ്പുള്ള വിവാഹങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്, നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ തന്നെയാണ്. വൈൻ തസ്ബിറു വതത്തഖു ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, വൈൻ തസ്ബിറു, നിങ്ങൾ ക്ഷമ അവലംബിക്കണം. അവിടെ വളരെ സൂക്ഷ്മതകളോടുകൂടി കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ടുവേണം മുന്നോട്ട് പോകാൻ. സൂക്ഷ്മത പാലിക്കണം, അത്തരം സന്ദർഭങ്ങളിൽ വിടുവായത്തം പറയാൻ പാടില്ല, അല്ലെങ്കിൽ കൊണ്ടുപോയി തലവെച്ചു കൊടുക്കാൻ പാടില്ല. ചെറിയ പ്രശ്നങ്ങളെ നിങ്ങളായിട്ട് ഊതിപ്പെരുപ്പിച്ചുകൊണ്ട് സമൂഹത്തിലേക്ക് അത് വലുതാക്കിക്കൊണ്ടിരേണ്ട കാര്യം, അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് പോലുള്ള മോശപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് മുസ്ലിം സമൂഹം പോകാൻ പാടില്ല. വളരെ യുക്തിയോടുകൂടി പ്രശ്നങ്ങളെ നന്നായി പഠിച്ചുകൊണ്ട്, ക്ഷമയവലംബിച്ചുകൊണ്ട്, സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങളെ മനസ്സിലാക്കി നിങ്ങൾ പോയാൽ അസ്മിൽ ഉമൂർ, അതത്ര ഏറ്റവും വലിയ സംഗതി.
അതാണ് ഏറ്റവും നല്ലത്. മഹത്തരമായ കർമ്മം എന്ന് പറയുന്നത് അതാണ്. അപ്പൊ അതാണ് മുസ്ലിം സമൂഹം ആ ഒരു സ്റ്റാൻഡിൽ നിന്ന് കൊണ്ടുപോകണം. ഏതൊരു സംഗതിയെയും നമുക്കെതിരെയുള്ള പ്രചാരണങ്ങളെയും മുസ്ലിം സമൂഹത്തിന് എതിരെയുള്ള ഏതൊരു തന്ത്രങ്ങളെയും ഏതൊരു കാര്യങ്ങളെയും നമ്മൾ കാണേണ്ടത് അങ്ങനെയാണ്. അപ്പൊ നമുക്ക് അല്ലാഹു തആല നൽകിയിരിക്കുന്ന ആ സർട്ടിഫിക്കറ്റുകൾ രണ്ടെണ്ണം ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഉത്തമ സമൂഹമാണ്, മധ്യമ സമൂഹമാണ്. നമ്മൾ ഒരു പ്രബോധക സമൂഹമാണ്. നമ്മളിൽ നിന്നും സമൂഹം നമ്മളെ നോക്കി പഠിക്കേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് എതിരിലാണ് ഈ ആളുകളെന്നൊക്കെ തോന്നുമ്പോൾ പോലും മഹാഭൂരിഭാഗം വരുന്ന ഒരു ജനത നമ്മളോടൊപ്പം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരെ കൂടി നമ്മൾ അകറ്റാൻ പാടില്ല. അതിന്റെ പ്രതിഫലനമൊക്കെയാണല്ലോ നമ്മളിപ്പോ കർണാടക തെരഞ്ഞെടുപ്പിലൊക്കെ കണ്ടത്. നമ്മൾ വിചാരിക്കും മുസ്ലിം സമൂഹത്തിനെ അങ്ങോട്ട് ഇല്ലാതാക്കാൻ വേണ്ടിട്ട് എല്ലാവരും കൂടെ അങ്ങോട്ട് ചേർന്ന് എത്ര വെറുപ്പ് പ്രചരിപ്പിച്ചാലും ഈ വെറുപ്പിന്റെ കമ്പോളത്തിൽ ഒരു നാള് എന്ത് ചെയ്യും, സ്നേഹത്തിന്റെ കട തുറക്കുന്നു പറഞ്ഞതുപോലെ അത് തുറന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എതിരിലാണ് എന്ന് കരുതുമ്പോൾ പോലും ഒരു വലിയ വിഭാഗം നമ്മളെ അനുകൂലിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ നിഷ്പക്ഷരായി നിലകൊള്ളുന്നവരുണ്ട്. ഈ നിഷ്പക്ഷരായ സമൂഹത്തെ നമ്മൾ അകറ്റാൻ പാടില്ല. മുസ്ലിം സമൂഹത്തിന്റെ യഥാർത്ഥത്തിലുള്ള ചിത്രം അവർക്ക് കൈമാറാൻ നമുക്ക് സാധിക്കണം. ഇന്ന് പലതരത്തിലും അത് സിനിമകളിലൂടെയും എഴുത്തുകളിലൂടെയും ഒക്കെ ആയിക്കൊണ്ട് അങ്ങനെയുള്ള മുസ്ലിം സമൂഹത്തിനുള്ള പ്രൊപ്പഗണ്ടകൾ നടപ്പിൽ വരുത്താൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പോലും അതിനെതിരിൽ മറ്റാളുകൾ പ്രതികരിക്കുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം നമുക്ക് തോന്നാറുണ്ട്. അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷമെന്ന് നമ്മൾ മനസ്സിലാക്കണം. പരസ്പര വൈരവും വെറുപ്പും ഭീതിയും ബോധപൂർവം നമുക്കെതിരിൽ പടച്ചുവിടുമ്പോൾ നമ്മുടെ ദൌത്യം, മുസ്ലിം സമൂഹത്തിന്റെ ദൌത്യം വളരെ ശ്രമകരമാണ്, ക്ലേശകരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വെറുപ്പിന്റെ മതിലുകൾക്കും ഇതേ സ്നേഹത്തിന്റെ പാലങ്ങൾ പണിയാൻ നമുക്ക് സാധിക്കണം. ശിഥിലീകരണത്തിന്റെ കമ്പാർട്ട്മെന്റുകൾക്കിടയിൽ കൂടിച്ചേരലുകളുടെ ഇടനാഴികൾ സൃഷ്ടിക്കുവാൻ മുസ്ലിം സമൂഹത്തിന് സാധിക്കണം. ഭയത്താൽ അകലുന്ന ഹൃദയങ്ങൾക്കിടയിൽ സഹവർത്തിത്വത്തിന്റെ കൈകോർക്കലുകൾ ഉണ്ടാക്കി തീർക്കാൻ നമുക്ക് സാധിക്കണം. നമ്മളെല്ലാം ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യവർഗമാണ് എന്ന ബോധം നമുക്ക് ഉണ്ടാക്കി തീർക്കാൻ സാധിക്കണം. നമ്മൾ പല വിഭാഗങ്ങളും ജാതിയും സമൂഹമൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ മനുഷ്യരാണ് എന്നൊരു ബോധം, സഹോദരങ്ങളാണ് എന്ന ബോധം നമുക്കിടയിൽ ഉണ്ടാക്കണം. പലപ്പോഴും ആളുകൾ ചോദിക്കും, കൂടിച്ചേരലുകളുടെ സംഗമങ്ങൾ നമ്മൾ ബോധപൂർവ്വം ഉണ്ടാക്കാറുണ്ട്. ചിലർ ചോദിക്കും, എന്തിനാണ് ഇത്ര ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട്, നമുക്കെതിരെ സംസാരിക്കുന്ന ആളുകളെയൊക്കെ വിളിച്ചിട്ട്, അല്ലെങ്കിൽ നമുക്ക് എതിരെയുള്ള വിഭാഗങ്ങളെയൊക്കെ വിളിച്ച് നമ്മളിങ്ങനെ ചേർത്തുകൊണ്ട് അവർക്കൊരു വിരുന്നൊക്കെ കൊടുക്കുന്ന എന്തിനാണെന്നൊക്കെ ചോദിക്കും. സഹോദരങ്ങളെ, നമുക്ക് യോജിക്കാൻ കഴിയാത്ത പല ആളുകളെയും പലപ്പോഴും നമ്മൾ ചേർത്ത് നിർത്തേണ്ടി വരും. അവരിലേക്ക് കൂടി നമ്മൾ ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടി വരും. മൂസ അലൈഹിസ്സലാമയോട് ഫറോവയുടെ അടുക്കലേക്ക് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ടല്ലോ, ഇദ്ഹബ ഇലാ ഫിർഔന ഇന്നഹു തഗ ഫഖൂല ലഹു ഖൗല ലയ്യിന ലഅല്ലഹു യതദക്കറു ഔ യഖ്ഷ. സൂറത്തു ആഹയിലെ വചനങ്ങളാണ്. ഇദ്ഹബ ഇലാ ഫിർഔന ഇന്നഹു തഗ, നിങ്ങൾ രണ്ടുപേരും, മൂസ അലൈഹിസ്സലാമും ഫറോ അലൈഹിസ്സലാം, നിങ്ങൾ ഫറോവയുടെ അടുക്കലേക്ക് പോകണം. അവൻ മഹാ അക്രമിയാണ്. ആ മഹാ അക്രമിയുടെ അടുക്കലേക്ക് നിങ്ങൾ പോകണം. ഇത്രയും വലിയൊരു ഇസ്ലാമിന്റെ ശത്രുവിനെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഫറോയേക്കാൾ ഭീകരനായ ഒരു ശത്രുവിനെ നമ്മൾ കണ്ടിട്ടില്ല. ആ ഫറോവയുടെ അടുക്കലേക്കും പോകണം. ഫഖൂല ലഹു ഖൗല ലയ്യിന, അവനോട് നല്ല മയത്തിൽ സംസാരിക്കണം. ഫറോവയുടെ അടുക്കൽ പോയിട്ട് നല്ല മയത്തിൽ സംസാരിക്കണം. ലഅല്ലഹു യതദക്കറു ഔ യഖ്ഷ, അവനും ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. പ്രതീക്ഷയാണ് ഒരു പ്രബോധകൻ. ഞാൻ പറഞ്ഞു, നമ്മളൊരു പ്രബോധക സമൂഹമാണ്. മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി വേണം നമ്മൾ ആരെയും സമീപിക്കാൻ. അടയാത്ത വാതിലുകളെ നിലനിർത്താൻ നമുക്ക് സാധിക്കണം. എല്ലാം ഈ സംവാദങ്ങളുടെ വാതിലുകൾ നമ്മൾ ഒരിക്കലും അടച്ചുകളയാൻ പാടില്ല. നമുക്ക് ഇതര സമൂഹങ്ങളുമായിട്ട് നമ്മളെപ്പോഴും സംവദിച്ചുകൊണ്ടിരിക്കണം. ഇന്നത്തെ കാലത്ത് നമ്മൾ പോയിട്ട് ഇസ്ലാമിനെ പറഞ്ഞുകൊടുക്കുന്നു, ഇസ്ലാമിനെ നമ്മൾ കേരളത്തിന് ചെയ്യുക എന്ന് പറയുന്നതിൽ ഏറ്റവും വലിയ സംഗതി നമ്മളുമായിട്ട് സഹകരിക്കുന്ന ഒരു സമൂഹത്തെയെങ്കിലും നിലനിർത്താൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ പറഞ്ഞാൽ രണ്ടു വർത്താനം കേൾക്കാൻ തയ്യാറുള്ള ആളുകൾ, വിളിച്ചാൽ ഒരു വിരുന്നിന് വരുന്ന ആൾക്കാർ അല്ലേ, അതുപോലും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മളുമായി സംസാരിക്കുന്ന, നമ്മൾ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കേൾക്കാൻ തയ്യാറുള്ള, നമ്മൾ വിളിച്ചാൽ ഒന്ന് വരുന്ന ഒരു സമൂഹത്തെയെങ്കിലും നമുക്ക് നിലനിർത്താൻ സാധിക്കണം. അത് സ്നേഹബന്ധങ്ങളിലൂടെ മാത്രമേ സാധിക്കുള്ളൂ.
മീഡിയകളിൽ ഈ വീഡിയോകൾക്ക് താഴെ നിറയുന്ന കമന്റുകൾ കാണുമ്പോൾ നമുക്ക് വല്ലാത്ത പേടി തോന്നും. പടച്ചോനെ, എന്തൊരു മാറ്റാണ് സമൂഹത്തിനൊക്കെ സംഭവിച്ചു വരുന്നത്! എത്ര ഭീകരമാണ്! അവരും നമ്മളുടെ ആളുകളും, അവർ പറയുന്നതിനനുസരിച്ച്, ഇസ്ലാമിന്റെ ശത്രുക്കൾ പറയുന്നതിനനുസരിച്ച് നമ്മളുടെ ആളുകളും അതുപോലെ തന്നെ പ്രതികരിക്കുന്നത് കാണുമ്പോൾ എത്ര മോശപ്പെട്ട ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് തോന്നും. കാരണം എവിടെയെങ്കിലും ചേർത്ത് വെക്കാൻ കഴിയുന്ന ഒരു സംഗതി ഉണ്ടാവുമല്ലോ, ഇതിലേക്ക് വരാതെ ഇത് അകന്നുപോയിക്കൊണ്ടേയിരിക്കുകയാണ് മനസ്സുകൾ. നമുക്ക് പറഞ്ഞാൽ കേൾക്കാനുള്ള ഒരു സദസ്സുണ്ടാകണം, അതിലേക്ക് വിളിച്ചാൽ വരാനുള്ള ആളുകളുണ്ടാകണം. നമുക്കെതിരെ പറഞ്ഞിൽ നമുക്കെതിരിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ടാകുമ്പോൾ നമുക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളുകളുണ്ടാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിൽ നിന്ന് വരുമ്പോൾ, ത്വായിഫിലേക്ക് പോയത് യാതൊരു വിധത്തിലുമുള്ള അഭയം മക്കയിലില്ലാത്ത അവസ്ഥയിലേക്കാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിലേക്ക് പോകുന്നത്. ആ ത്വായിഫിൽ നിന്നും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മടങ്ങി വരുമ്പോൾ മക്കയിൽ സ്വീകരിക്കാൻ മുത്തഇമിന് അദി എന്ന് പറയുന്ന ഒരു മുശ്രിക്കായിട്ടുള്ള മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, മുഹമ്മദിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, ആരും തൊടാൻ പാടില്ല. അങ്ങനെ മുത്തഇമിമാർ ഉണ്ടാകും നമ്മുടെ നാട്ടിലൊക്കെ പലയിടങ്ങളിലും. നമുക്ക് വേണ്ടി സംസാരിക്കുന്ന, നമുക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളുകൾ ഉണ്ടാകും. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹിജ്റ പോകാൻ വേണ്ടി ഇറങ്ങി പറഞ്ഞു, താങ്കളെപ്പോലുള്ള ആളുകൾ പോകാൻ പാടില്ല, നാടിന് ആവശ്യമാണ്, ഈ സമൂഹത്തിന് ആവശ്യമാണ്. അതായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. അത്തരം അബൂബക്കർമാർ നമുക്കിടയിൽ ഉണ്ടാകണം. ഇതര വിഭാഗങ്ങളുമായിട്ട് ആ രീതിയിൽ, നല്ല രീതിയിൽ സഹവസിക്കുന്ന, നല്ല രൂപത്തിൽ ഇടപഴകുന്ന, നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. യഥാർത്ഥ വസ്തുതകൾ സമൂഹത്തെ പഠിപ്പിക്കുവാനുള്ള അവസരമായിക്കൊണ്ട് ഓരോ പ്രശ്നങ്ങളെയും നമ്മൾ കാണണം. നമുക്കെതിരിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രശ്നങ്ങളെയും യഥാർത്ഥ വസ്തുത സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരവസരമായിട്ടാണ് നമ്മൾ അതിനെ കാണേണ്ടത്. ഇന്ന് ആ രീതിയിൽ സംഗതികൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കെതിരെ ഉള്ള വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുമ്പോൾ അതിനെതിരെ അവർ പ്രയോഗിക്കുന്ന ഓരോ ടൂളുകളെയും അത് നമുക്ക് അനുകൂലമാക്കി മാറ്റുവാനും യഥാർത്ഥ വസ്തുതകൾ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ദൈവത്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ രീതിയിൽ നമ്മൾ പറയുന്നത് കേൾക്കുന്ന ഒരു ജനതയുണ്ടാക്കണം. അതിന് നമ്മളൊന്നും ഭയപ്പെടണം. നമ്മളുടെ ബന്ധങ്ങൾ നന്നാക്കണം. നമ്മളുടെ ഇടപഴകലുകൾ വളരെ ഊഷ്മളമാക്കി തീർക്കണം. അതിനുള്ള സ്നേഹ സംഗമങ്ങൾ നമ്മൾ ബോധപൂർവം ഉണ്ടാക്കണം. ആളുകളെ വിളിക്കണം, വിരുന്നു കൊടുക്കണം, സംസാരിക്കണം, ആ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കണം. അങ്ങനെയുള്ള ബോധപൂർവമുള്ള ഇത്തരം ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ മാത്രമേ ആ സ്നേഹബന്ധങ്ങൾ നമുക്ക് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിൽ നമസ്കരിക്കാൻ പോലും, നമസ്കാരത്തെ പോലും തടയുന്ന ഒരവസ്ഥയുണ്ടായിട്ടുണ്ട്. നമസ്കരിക്കാൻ പോലും പുറത്തേക്കിറങ്ങിയാൽ പിടിച്ചുകൊണ്ടുപോകുന്ന, സുജൂദിൽ കിടക്കുമ്പോൾ കൊണ്ടുവന്നിട്ട് ഒട്ടകത്തിന്റെ കുടൽമാലകൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദേഹത്ത് പോലും ഇട്ടിട്ടുണ്ട്. അങ്ങനത്തെ അവസ്ഥകളുണ്ടായിട്ടുണ്ട്. ആ അവസ്ഥകളൊക്കെ മാറി ആ വെറുപ്പ് സമൂഹത്തിനിടയിൽ പ്രചരിപ്പിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എന്തൊക്കെ കുപ്രചരണങ്ങളാണ് നടത്തിയത്, അതൊക്കെ മാറി അവരെല്ലാം ചേർത്ത് പിടിക്കുന്ന ഒരു സമൂഹമായി അത് മാറിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല മാറ്റം വരുത്തും. പക്ഷെ നമ്മൾ മാറണം. നമ്മൾ ഓരോ സംഗതികളെയും ഓരോ പ്രശ്നങ്ങളെയും നമുക്ക് അനുകൂലമാക്കി മാറ്റുവാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോഴേ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അതിന് നമ്മൾ ആദ്യം മാറണം. നമ്മൾ കുറച്ച് ബോധപൂർവം അവധാനതയോടുകൂടി കാര്യങ്ങളെ കാണുകയും അതിനെന്താണോ ഏറ്റവും അനിവാര്യമായ സംഗതികൾ എന്ന രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കി യുക്തിഭദ്രതയോടുകൂടി നമ്മൾ കാര്യങ്ങളെ നിൽക്കുകയും ചെയ്യണം. അതാണ് ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ ക്ഷമിക്കുക, ക്ഷമിക്കുകയും അവധാനതയോടുകൂടി യുക്തഭദ്രമായി കാര്യങ്ങളെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുകയാണെങ്കിൽ അതാകുന്നു ഏറ്റവും വലിയ സംഗതി എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹി ലി വലകും, വസ്തഗ്ഫിറൂഹു ഇന്നഹു. الحمد لله الذي هدانا لهذا وما كنا نهتدي لولا ان هدانا الله الصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين ايها الناس اوصيكم واياي بتقوى الله ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم
وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين اللهم ارحمنا يا أرحم الراحمين اللهم إنا على ذكرك وشكرك وحسن عبادتك اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم اجعل هذا البلد آمنا مطمئنا اللهم اجعل هذا البلد آمنا مطمئنا سخاء رخاء وسائر بلاد المسلمين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وآخر دعوانا الحمد لله رب العالمين وأقم الصلاة. Prabhashanam IT Media WhatsApp Group. For more details, please contact 8547539820.